ആയുർവേദ ഹോമിയോ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ശസ്ത്രക്രിയ പോസ്റ്റ്മോർട്ടം ഗൈനക്കോളജി വിഭാഗങ്ങളിൽ നിരീക്ഷണാനുമതി നൽകുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ഇരുവിഭാഗങ്ങളുടെയും സിലബസിൽ ഇക്കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്. നിരീക്ഷണാനുമതിക്കായി ഈ മേഖലയിലെ സംഘടനകൾ നൽകിയ നിവേദനങ്ങളും കണക്കിലെടുത്താണ് സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ സങ്കരവൈദ്യം പിൻവാതിലിലൂടെ നടപ്പാക്കാനാണ് സർക്കാർ നീക്കമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോപിക്കുന്നു. ഇത് അവരുടെ കരിക്കുലത്തിലോ അവരുടെ സിലബസിലോ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. മൂന്ന്, ഇത് സങ്കരവൈദ്യം അല്ലെങ്കിൽ വ്യാജവൈദ്യത്തെ സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും ഇത് കാരണമായിത്തീരും. ഉത്തരവ് ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കാനാണ് IMA തീരുമാനം. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അടിസ്ഥാന യോഗ്യതയില്ലാത്തവരെ പരിശീലിപ്പിച്ചാൽ മെഡിക്കൽ കൌൺസിൽ നിയമപ്രകാരം ലൈസൻസ് റദ്ദു ചെയ്യപ്പെടുമെന്നും അതിനാൽ ഡോക്ടർമാരും പരിശീലിപ്പിക്കാൻ തയ്യാറാകില്ലെന്നും IMA വ്യക്തമാക്കി. എന്നാൽ പാഠ്യപദ്ധതി പ്രകാരമുള്ള നിരീക്ഷണാനുമതി മാത്രമാണ് നൽകിയതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. നേരത്തെ സമാന ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അലോപ്പതി ഡോക്ടർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ പിൻവാങ്ങുകയായിരുന്നു. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.